നമ്മുടെ കൂടെയുള്ള അതിഥി ദുബായിൽ പാറിപ്പറക്കുന്ന ഒരു ചിത്ര ചെലവാണ് ശ്രീമതി അശ്വതി നായർ. പുള്ളിക്കാട്ടിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് പുള്ളിക്കാട്ടി ഒരു കലാതിലകമാണ്, അതുപോലെ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്, പിന്നെ സൂംബ ട്രെയിനറാണ്, ട്രെയിനർ ആണ്. ഇവിടെ വന്ന അതിഥികൾ നമ്മളെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക, ബുദ്ധിമുട്ടിക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ ചോദ്യം, ഒരേ ഒരു ചോദ്യം മാത്രമേ ഞാൻ ശ്രീകാരനോട് ചോദിക്കുന്നുള്ളൂ, എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? ട്രാവൽ ചെയ്യുക, സമാധാനപരമായിട്ട് ചെയ്യുക, അതാണ് നിങ്ങളുടെ ആഗ്രഹം. പിന്നെ ഈ കലാതിരവും ഏരിയകളിലാണ് ഞാൻ 2010-11 കലാതിരകം. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കൂടുതൽ വർത്തമാനം പറഞ്ഞ് കണ്ടിട്ടുള്ള നമ്മുടെ കാര്യത്തിലേക്ക് അടയ്ക്കണത്. അപ്പോൾ എന്ത് സംഭവം എന്ന് അറിയാലോ, കുമ്മാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കുത്തുവരക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്കാച്ച് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പൊട്ടിപ്പൊടി നന്നായിട്ട് കാണിച്ചു തന്നാൽ അത് വരക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പേപ്പർ കീറിപ്പ് വരച്ച അതും ചെയ്യും, അതൊക്കെ നമ്മുടെ പരിപാടികളാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഏതാണ്? വരക്കില്ല. അത് എന്നോട് ആരുമേ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞാൻ ചുമ്മാ ചോദിച്ചത്. അപ്പോൾ എന്തായാലും ഒരു പണി, ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരച്ചിടുക. ആ എവിടെ മതി മതി, ഇങ്ങനെയൊക്കെ ഇതാണ് ശ്രീമതി അശ്വതി നായർ നമുക്ക് വേണ്ടി കുത്തു വരച്ച് വന്നേക്കുന്നത്. ഞാനിങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഞാൻ ഇത്തിരി മനോഹരമാക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ നല്ല പേപ്പറൊക്കെ മേടിച്ചു. പക്ഷേ എന്താണെന്ന് പറയാൻ പോലെ എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും ഗാരിയിലെത്തിയതിൽ വളരെ സന്തോഷമുണ്ട്, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ സ്വപ്നം പോലെ ഒരുപാട് യാത്ര ചെയ്യാനും സമാധാനപരമായിട്ട് ജീവിക്കാനും സാധിക്കട്ടെ എന്ന് നമ്മൾ വിഷ് ചെയ്യുകയാണ്. ഓക്കെ. അശ്വതി നായർ തന്ന ആ ഒരു കുത്തുവര നമ്മൾ വരച്ചൊരു ഡ്രോയിങ് ആക്കി ഉണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഫോട്ടോ വെച്ചിട്ട് ആണ് അവിടെ എന്തോ ഷൂട്ട് ഉണ്ട് പുള്ളിക്കാരുടെ. അപ്പോൾ പുള്ളിക്കാരനെ കാണാണ്ട് വന്നേക്കാണ്. ആ ഷൂട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാൻ പുള്ളിക്കാരനത് കാണിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങളെ വന്ന് കാണിക്കും. ഞാൻ ചലഞ്ചായിട്ട് ഏറ്റെടുത്തോണ്ടാണ് വരച്ചത്.
പറഞ്ഞവരെ നമ്മളിത് കാണിച്ച് നമ്മളെ അശ്വതി നായർ സാറും വളരെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തരണം അപ്പൊ ഇത് മേടിക്കുന്നു ഇതങ്ങ് എടുക്കുക. അപ്പൊ ഇതങ്ങ് കൊടുത്തു. അപ്പൊ പറഞ്ഞു പറഞ്ഞോട്ടിരിക്കണം നല്ല ആർട്ടിസ്റ്റാണ്. ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. എല്ലാം പറഞ്ഞവരെ വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ കൊടുത്ത ആർട്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം. അവരോട് ചോദിച്ചു വന്നിട്ടുണ്ടോ അത് മേടിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനത് കൊടുത്തു. അപ്പൊ ഇതുപോലെ ശരി പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞത് അയാൾ വരയ്ക്കുന്ന ചിത്രങ്ങള് ആൾക്കാർ മേടിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ആർട്ടിസ്റ്റിന് അംഗീകാരം എന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ ഞാൻ ഇങ്ങനെ വരക്കുന്ന ചിത്രങ്ങൾ ഓരോരുത്തർ മേടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സപ്പോർട്ട് ചെയ്യണം. അത് ഒരു ടിപ്പ് എനിക്ക് ഇൻഫ്ലുവൻസറായിട്ടുള്ള അതെ എന്ന് പറയുമ്പോൾ ഇടക്കിടക്ക് ഗെയ്സ് പറയണമെന്നാണ് പറയണ. അശ്വതി നായർക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൊടുക്കണ് പുള്ളിക്കാരി പറഞ്ഞവരെ പറന്ന് പറന്നിറക്കാനും ട്രാവൽ ചെയ്യാനും നല്ലൊരു എപ്പിസോഡാണ് എനിക്ക്. അതെ മറ്റേ അബദ്ധം പറ്റിയ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ബ്രോ അബദ്ധം ഒരുക്കും നമുക്ക് അറിയാലോ. അപ്പൊ എന്ത് ചെയ്തു ഒരു കാര്യം എടുത്ത് ബ്ലൂപ്പർ ഇടും. ഈ സൈഡിലോട്ടൊന്ന് പോവാണ്ടിരുന്നു അടുക്കൊക്കെ ഇങ്ങനെ വരച്ചാലും മതി. ഞാൻ വരട്ടെ വരക്കാൻ പറയുമ്പേ അങ്ങനെ അടിപൊളിയാണല്ലേ. അത് നല്ലൊരു ടിപ്പാണ്ടത് ഞാൻ ഇത്ര നാള് ചെയ്തത് എനിക്ക് വളരെ മനോഹരമായിട്ട് സ്വന്തമായിട്ട് അത് നല്ലൊരു ടിപ്പാണ്. കാരണം വെച്ചാൽ ഞാൻ ഫെമിലിയർ ആവണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് മനു അത് മറക്കരുത് ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ തുടങ്ങണം എന്ന് പറയാൻ വേണ്ടിയാണ് അത് ഞാനേ അപ്പൊ ഇപ്പൊ തന്നെ കാണിച്ചേക്കാലോ. അശ്വതി നമ്പ്യാർ അശ്വതി അറിയാലോ ഞങ്ങളെ വായി ഇടക്ക് പേര് മാറി നല്ല ടീം വിക്രമൻ നായർ എന്നല്ലേ ഗൈസ് ഞാൻ പറയാം ഗൈസ് എന്താണ് ഗൈസ് അശ്വതി നായർ ഇപ്പൊ ഫ്രീ ആണ് ഗൈസ്. അപ്പൊ ഞാൻ അശ്വതി നായർ ഇന്നലെ കുത്തി പറിച്ച ഫോണാണ് കളഞ്ഞ് അതങ്ങ് മര്യാദ പാടാറുന്നില്ല.